കൊട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി വൈത്തറഹ്മ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അപേക്ഷ ക്ഷണിച്ചു. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അപേക്ഷ ക്ഷണിച്ചപ്പോ നൂറുകണക്കിന് അപേക്ഷകൾ വന്നു. ആ അപേക്ഷകളിൽ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുകയും ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുകയും സി ഐ ടുവിന്റെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ ചങ്കുപട്ടി യൂണിറ്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്ത സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് വീട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ, വീടെന്ന് പറയാനില്ല, ഒരു പീടികയുടെ പിറകിൽ മറച്ചു കെട്ടിയുണ്ടാക്കിയ അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. ആ താമസ സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം അപേക്ഷ കൊടുക്കുന്നത്. രണ്ട് പെൺകുട്ടികളാണ്, ആ പെൺകുട്ടികളാണ് അപേക്ഷ കൊണ്ടുപോയി കൊടുക്കുന്നത്. അവിടുന്ന് ഓരോ അപേക്ഷകളും പരിഗണിച്ചപ്പോൾ ഓരോ ശാഖാ കമ്മിറ്റികളും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടി വാദിച്ചപ്പോ അതിലവസാനം അവർക്ക് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോ പാണക്കാട് സൈഗത് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ അപേക്ഷ മുഴുവൻ അവിടുന്ന് പരിശോധിച്ചപ്പോ അതിലേറ്റവും പ്രയാസപ്പെടുന്നത് തീരെ താമസിക്കാൻ ഒരിടമില്ല എന്ന് മാത്രമല്ല, ഒരു പീഡികയുടെ പിറകിൽ മറച്ചു കെട്ടിയിട്ട് അവിടെ താമസിക്കുന്ന സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളുടെ പിതാവായിട്ടുള്ള, അതുപോലെ തന്നെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ഏറ്റവും ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന സുബ്രഹ്മണ്യനാണ് അതിന് ഏറ്റവും അർഹൻ എന്ന് തീരുമാനിക്കുകയും ആ വീട് ആറുമാസം കൊണ്ട് നിർമ്മിച്ചു കൊടുക്കണം എന്ന് പാണക്കാട് സൈഗത് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആറുമാസം കൊണ്ട് വീട് നിർമ്മിച്ചു നൽകി. ആ വീട് നിർമ്മിച്ചു നൽകിയപ്പോൾ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. സുബ്രഹ്മണ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമെല്ലാം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ഈ വീട് നിർമ്മിച്ചു നൽകിയതിന് ശേഷം ഇതിന്റെ ഗൃഹപ്രവേശനത്തിന് വേണ്ടി തീയതി തീരുമാനിച്ചപ്പോ ഈ രണ്ടു പെൺമക്കളെയും കൂട്ടി ഈ ഭാര്യ സുബ്രഹ്മണ്യൻ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശനത്തിന് അദ്ദേഹത്തിന് യോഗമുണ്ടായില്ല, അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ വിധവ പാണക്കാട് സൈഗത് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ സമീപിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട തങ്ങളെ, എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്. എനിക്ക് രണ്ടാഗ്രഹങ്ങളാണ് എന്റെ ഗൃഹപ്രവേശനത്തിൽ എനിക്കുള്ളത്. ഒന്ന്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹം എന്റെ മാറോട് ചേർത്ത് വെച്ച്. നമുക്കറിയാം, നമ്മൾ ഗൃഹപ്രവേശനം നടക്കുമ്പോൾ വിശുദ്ധ ഖുർആനുമായിട്ട് നമ്മുടെ ആരാണോ ഗ്രഹനായിക അല്ലെങ്കിൽ ഗ്രഹനാഥൻ, ആരാണോ ഗ്രഹനായികയോ എന്ന ഗ്രഹനാഥനോ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് സുബഹി പാങ്കോടുകൂടി. അതുപോലെ എനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം എന്റെ മാറോട് ചേർത്ത് വെച്ച് എനിക്കെന്റെ വീട്ടിലേക്ക് പ്രവേശിക്കണം. അതുപോലെ തന്നെ ഒരു ഗണപതി ഹോമവും നടത്തണം. ഇത് രണ്ടിനും ഒരു റുപ്യകയുടെ നായാ പൈസയുടെ ബന്ധമില്ലാത്ത ഞങ്ങൾക്ക്, ഒരു നോട്ടം കൊണ്ടുപോലും ബന്ധമില്ലാത്ത ഞങ്ങൾക്ക്, അധ്വാനം കൊണ്ട് ബന്ധമില്ലാത്ത ഞങ്ങൾക്ക് ഇത് അവകാശപ്പെടാൻ, ഇതാവശ്യപ്പെടാൻ പറ്റുമോ എന്നറിയാത്തതുകൊണ്ടാണ് മഹാനായ പാണക്കാട് സൈഗത് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ പാണക്കാട് സൈഗത് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരി, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുക. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു അവകാശവുമില്ല. വീട്ടിനകത്ത് ഞങ്ങൾക്കൊരു 50 കസേല പുറത്തിട്ട് ആ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തരാൻ ഉള്ളൊരവസരം തലേ ദിവസം അതിനു വേണ്ടുന്നൊരു മുറ്റം അനുവദിച്ചു തന്നാൽ മതി. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കർമ്മവും അനുസരിച്ചു നിങ്ങൾക്ക് നിർവഹിക്കാം എന്ന് പാണക്കാട് സൈഗത് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ആ കുടുംബത്തോട്, ഗൃഹനായികയോട്, ഗൃഹനാഥയോട് പറയുക. അവരവിടെ നിന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയാണ് പോകുന്നത്. ഗൃഹപ്രവേശന ദിവസം കാണുന്നത് നിങ്ങൾ ഒരുപാട് കേട്ടതാണ്, ഒരുപാട് വാട്സപ്പിൽ വന്നിട്ടുള്ളതാണ്, ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഗൃഹപ്രവേശന ദിവസം കാണുന്നത് വലത്തെ നെഞ്ചിൻ കൂടിനോട് ചേർത്തുപിടിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും, ഇടത്തെ നെഞ്ചിൻ കൂടിനോട് ചേർത്തുപിടിച്ച് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഒരു ഛായാചിത്രവും. ഇത് രണ്ടും ആ സെന്റർ ഹാളിലെ ഒരു മേശയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ച് എഴുതിരി വിളക്ക് അവിടെ കത്തിച്ചു വെച്ച് തൊഴുകൈയോടെ നിൽക്കുന്ന ആ സഹോദരിയാണ് അവിടെ കാണുന്നത്.